നമസ്കാരം. രാത്രിയിൽ പെയ്ത ശക്തമായ മഴയിൽ പത്തനംതിട്ട നഗരത്തിലെ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറി. വെട്ടിപ്പുറം, SP ഓഫീസ് ജംഗ്ഷൻ, സ്റ്റേഡിയം ജംഗ്ഷൻ എന്നിവിടങ്ങളിലായിരുന്നു വെള്ളം കയറിയത്. സ്റ്റേഡിയം ജംഗ്ഷനിലെ തോട്ടിൽ വെള്ളം നിറഞ്ഞ് സമീപത്തെ പാടങ്ങളിലേക്ക് കയറി. സെന്റ് സ്റ്റീഫൻസ് പള്ളിയുടെ വ്യാപാര സമുച്ചയത്തിൽ താഴെ നിലയിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന കടകളിലും വെള്ളം കയറി. ഇവിടെ ഉണ്ടായിരുന്ന 7 കടകളിൽ 2 വെള്ളം ഉണ്ടായിരുന്നു. വെട്ടിപ്പുറം മുതൽ SP ഓഫീസ് ജംഗ്ഷൻ വരെയുള്ള പാടശേഖരങ്ങളിലും വെള്ളം കയറി. അപ്രതീക്ഷിത പ്രളയത്തിൽ 2 ചത്തു. വളർത്തുമൃഗങ്ങളും കോഴികളും ഒഴുകിപ്പോയതായി നാട്ടുകാർ പറഞ്ഞു. SP ഓഫീസ് ജംഗ്ഷനിൽ മൈലപ്ര റോഡിൽ വെള്ളം കയറി ഗതാഗതം തടസ്സപ്പെട്ടു. പ്രതീക്ഷിതമായിട്ടാണ് വെള്ളം വന്നിരിക്കുന്നത്. അല്പം മുമ്പേ ഞങ്ങൾ കണ്ടിരുന്നു വളർത്തുമൃഗങ്ങളൊക്കെ തന്നെ ചത്ത് പാടശേഖരങ്ങളിൽ കിടക്കുന്നത് കണ്ടിരുന്നു. ഇപ്പോൾ SP ഓഫീസിന് മുമ്പിൽ വരുമ്പോൾ ഇവിടെ റോഡിൽ വെള്ളം കയറി നിൽക്കുകയാണ്. ആ വെള്ളത്തിൽ കൂടിയാണ് വാഹനങ്ങളൊക്കെ തന്നെ കടന്നു പോകുന്നത്. തത്സമയ ദൃശ്യങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് അത് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. കാരണം പത്തനംതിട്ട SP ഓഫീസ് മൈലപ്രയിൽ നിന്നും SP ഓഫീസിൻ്റെ മുൻവശത്തു കൂടിയുള്ള വഴിയാണിത്. ഇവിടെയാണ് വെള്ളം കയറിയിരിക്കുന്നത്. ഇവിടെ SP ഓഫീസിൻ്റെ ക്വാർട്ടേഴ്സ് ആണ് ഇവിടെ കാണുന്നത്. ഈ ക്വാർട്ടേഴ്സിൻ്റെ മുമ്പിലും വെള്ളം കയറിയിട്ടുണ്ട്. തോട്ടിൽ കൂടി വന്ന വെള്ളം SP ഓഫീസിന് എതിർവശമുള്ള പോലീസ് ക്വാർട്ടേഴ്സ് വളപ്പിൽ നിറഞ്ഞു. പലർക്കും പുറത്തിറങ്ങുവാൻ കഴിഞ്ഞില്ല. പിന്നീട് JCB ഉപയോഗിച്ച് ക്വാർട്ടേഴ്സിന്റെ മതിൽ പൊട്ടിച്ച് വെള്ളം പുറത്തേക്കൊഴുക്കി. സ്റ്റേഡിയം ജംഗ്ഷനിൽ കണ്ടെയ്നർ ലോറി വൈദ്യുതി ലൈനിൽ തട്ടി. ഈ ഒരു അനാസ്ഥ. കാരണം പത്തനംതിട്ട നഗരത്തിലെ പല ലൈനുകളും വളരെ താന്നാണ് കിടക്കുന്നത്. ഈ കണ്ടെയ്നർ ലോറി ലൈനിൽ, KCB ലൈനിൽ മുട്ടിക്കിടക്കുന്ന ഒരു കാഴ്ച കൂടിയാണ് ഇവിടെ നമ്മൾ കാണുന്നത്. അതൊക്കെ ഇതൊക്കെ എല്ലാം പത്തനംതിട്ട നഗരത്തിൽ തന്നെയാണ്. സൈഡിൽ പാർക്ക് ചെയ്യുവാൻ ശ്രമിക്കുന്നതിനിടെയാണ് താഴ്ന്നു കിടന്ന വൈദ്യുതി ലൈനിൽ കണ്ടെയ്നറിന്റെ മുകൾ ഭാഗം തട്ടിയത്. അതേസമയം കാലാവസ്ഥാ മുന്നറിയിപ്പുകളിൽ ഗുരുതര പിഴവെന്ന് ആരോപണം. ഇന്നലെ വൈകിട്ട് പുറത്തിറക്കിയ റിപ്പോർട്ടിൽ പത്തനംതിട്ടയിൽ യെല്ലോ അലർട്ട് പോലും ഉണ്ടായിരുന്നില്ല. എന്നാൽ ഓറഞ്ച് അലർട്ടിന് സമാനമായ മഴയാണ് പത്തനംതിട്ടയിൽ രാത്രി പെയ്തത്. ഇന്ന് രാവിലെ പുറത്തിറക്കിയ കാലാവസ്ഥാ മുന്നറിയിപ്പിലും പത്തനംതിട്ട ജില്ലയ്ക്ക് മഴ മുന്നറിയിപ്പില്ല. നിങ്ങളിപ്പോൾ കാണുന്നത് ചുങ്കപ്പാറയാണ്. ചുങ്കപ്പാറ തൈക്കാ ഭാഗത്തു നിന്ന് വരുന്ന വെള്ളമാണിത്. കണ്ടോ, സുനിലേട്ടൻ്റെ കടയൊക്കെ മുങ്ങി നിൽക്കുന്നതാണ്. ചുങ്കപ്പാറ കവല മൊത്തം വെള്ളത്തിലാണ്. കടകളും ആറ് പോലാണ് അവിടുന്ന് ഒഴുകുന്നത്. ചരിത്രത്തിലാദ്യമായിട്ടാണ് ചുങ്കപ്പാറ ഇത്രയും വെള്ളം കയറുന്നത്. കവല മൊത്തം വെള്ളം, കടകളും കവല മൊത്തം വെള്ളത്തിൽ. മല്ലപ്പള്ളി, ചുങ്കപ്പാറ, റാന്നി, ഐരൂർ, കോഴഞ്ചേരി, നാരങ്ങാനം എന്നിവിടങ്ങളിലാണ് കൂടുതൽ മഴ പെയ്തത്. ബംഗാൾ ഉൾക്കടലിൽ തമിഴ്നാടിന് കിഴക്കായി സ്ഥിതി ചെയ്യുന്ന ചക്രവാത ചുഴിയുടെ ഭാഗമായി ലഭിക്കുന്ന കിഴക്കൻ മഴ വൈകുന്നേരവും രാത്രിയിലുമായി പെയ്യുകയും രാവിലെയോടുകൂടി ശക്തി കുറയുകയും ചെയ്യുകയായിരുന്നു. കേരളത്തിന് സമീപവും തെക്കൻ ബംഗാൾ ഉൾക്കടലിൽ നിലനിൽക്കുന്ന ചക്രവാത ചുഴികളും ബംഗാൾ ഉൾക്കടൽ മുതൽ തമിഴ്നാട് വരെയുള്ള ന്യൂനമർദ്ദപാത്തിയുമാണ് മഴ ശക്തമാകാൻ കാരണമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറഞ്ഞു. ഇതിന്റെ സ്വാധീനത്താൽ സംസ്ഥാനത്ത് അടുത്ത ദിവസങ്ങളിലും മഴ ശക്തമാകും. നാളെയും മറ്റന്നാളും കേരളത്തിൽ 13 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. കിഴക്കൻ മേഖലയിൽ കൂടുതൽ മഴ ലഭിക്കും. 9 ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. കാസർഗോഡ് മുതൽ പാലക്കാട് വരെയുള്ള വടക്കൻ ജില്ലകളിലും കോട്ടയം, എറണാകുളം, ഇടുക്കി ജില്ലകളിലുമാണ് മഴ മുന്നറിയിപ്പുള്ളത്. ന്യൂസ് ഡെസ്ക്, പത്തനംതിട്ട മീഡിയ.